ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനവും പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണത്തിരുന്നാളും സംയുക്തമായി ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ എല്ലാ മംഗളങ്ങളും സ്വാതന്ത്ര്യദിന ആശംസകളും ഏറ്റവും സ്നേഹപൂർവം എല്ലാവർക്കും നേരുകയാണ് ആഘോഷങ്ങളെല്ലാം അപ്രസക്തമാകുന്ന ഒരു അവസരത്തിലാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യദിനം കൊണ്ടാടുന്നത് എന്ന് നമുക്കറിയാം ഒരുപക്ഷെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ചരിത്രത്തിൽ തന്നെ വ്യതിരക്തമായ രീതിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് എങ്കിലും നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും പ്രകടമാക്കാനുള്ള ഈ ദിനം ഏറ്റവും ഉത്തരവാദിത്വത്തോടും ഒപ്പം വലിയ സന്തോഷത്തോടും കൂടി നമ്മൾ ഒരുമിച്ച് ആചരിക്കുകയാണ് കൊണ്ടാടുകയാണ് വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് രാജ്യം ഏറ്റവും വലിയ പ്രശ്നം ദാരിദ്ര്യത്തിൻ്റേതാണ് എന്ന് നമ്മളിന്ന് കണ്ടെത്തുന്നുണ്ട് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായി ഭാരതത്തിലെ സംസ്ഥാനങ്ങൾ വിലയിരുത്തപ്പെടുമ്പോൾ കേരളം രണ്ടാം സ്ഥാനത്ത് ഏഴ് ശതമാനം ആളുകൾ മാത്രം ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിന്നിരുന്ന ഒരിടമാണ് എന്ന് നമുക്കറിയാം എന്നാൽ ഇന്ന് വരുന്ന ചില കണക്കുകൾ ചില ലേഖനങ്ങൾ ഈ കൊറോണ വൈറസിൻ്റെ ആക്രമണത്തിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ കേരളത്തിൽ തന്നെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ ശതമാനം മുപ്പത് വരെയായി വളരാം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് നാടിൻ്റെ നാനാ ഭാഗത്തും ഇത് നമ്മൾ അനുഭവിക്കുന്നുമുണ്ട് അങ്കമാലിയിൽ പോലും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി കടന്നുവരുന്നവരുടെ എണ്ണം കൂടുതലാണ് എന്ന് നമുക്കറിയാം അതിൽ ഒരുപക്ഷെ ഇടനിലക്കാർ എന്ന് നമ്മൾ കണ്ടെത്തിയവരുണ്ട് ചെറുകിട വ്യാപാരങ്ങൾ നടത്തിയവരുണ്ട് സ്വന്തമായിട്ട് കൊച്ചു കൊച്ച് ബിസിനസ്സുകളോ മറ്റു തരത്തിലുള്ള കാര്യങ്ങളോ ഒക്കെ മുന്നോട്ട് പോയിരുന്നവരുണ്ട് ഇവരുടെ മുൻപിൽ മുന്നോട്ടുള്ള ജീവിതം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെയെല്ലാമാണെങ്കിലും ഏത് പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാനുള്ള നമ്മുടെ വലിയ ഇച്ഛാശക്തി പ്രകടിപ്പിച്ചുകൊണ്ടാവണം ഈ സ്വാതന്ത്ര്യദിനത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടത് അടുത്ത സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ രോഗത്തിൻ്റെയും സാമ്പത്തിക പ്രതിസന്ധിയുടെയും മറ്റെല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് നമ്മുടെ രാജ്യത്ത് കൂടുതൽ ഉന്നമനത്തോടെ ശ്രേഷ്ഠമായ ഒരു വലിയ ഐശ്വര്യത്തോടെ വരാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഈ ദിനത്തിൽ ആശംസിക്കുകയാണ് പരിശുദ്ധ അമ്മ അതിന് നമുക്കെല്ലാം മധ്യസ്ഥയായി നമ്മളോടൊപ്പമുണ്ട് അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആചരിക്കുമ്പോൾ സ്വർഗരാജ്യമെന്ന വലിയ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളെ സുവിശേഷത്തിൻ്റെ വഴികളിലൂടെ മുന്നോട്ട് നയിക്കാൻ പരിശുദ്ധ അമ്മ എന്നും നമ്മളോടൊപ്പം വലിയ മധ്യസ്ഥയായി കൂടെയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അഞ്ചു മാസത്തോളമായി ഈ നാടിൻ്റെ എല്ലാ ഭാഗത്തും എന്നതുപോലെ നമ്മുടെ ഇടവകയും വ്യത്യസ്തമായ രീതിയിലുള്ള ശുശ്രൂഷകളും ആരാധനാക്രമങ്ങളുമെല്ലാം നടത്തുന്നു ഇടവകയുടെ പ്രവർത്തനങ്ങളും അത്തരത്തിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അടുത്ത മാസത്തേക്ക് കടന്നു വരുമ്പോൾ മൂന്ന് നാല് കാര്യങ്ങൾ കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് നമ്മുടെ ആരോഗ്യമാതാവിൻ്റെ തിരുനാൾ കടന്നു വരികയാണ് അങ്കമാലിക്കാരെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായി വളരെ ബന്ധമുള്ളതും വളരെ ആഴമായി നമ്മൾ ആഘോഷിച്ച് ആത്മീയതയിൽ വളരാൻ ശ്രമിക്കുന്നതുമായൊരു തിരുനാളാണ് പരിശുദ്ധ ആരോഗ്യ ആരോഗ്യമാതാവിൻ്റെ തിരുനാൾ ഈ വർഷം സാധ്യമാകുന്ന വിധത്തിൽ ഒൻപത് ദിവസം നൊവേനയും ഒരു തിരുനാളും ഓൺലൈനിലൂടെ തന്നെ നടത്തണം എന്ന് വിചാരിക്കുകയാണ് അതിൻ്റെ വിവരങ്ങൾ കൃത്യമായി സമയാസമയങ്ങളിൽ നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാ ദിവസവും വൈകിട്ട് ആറു മണിക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാകുന്ന ഒരു സമയമെന്നുള്ള നിലയിൽ വൈകിട്ട് ആറു മണിക്ക് ഒരു ജപമാലയോടെ ആരംഭിച്ച് ഓൺലൈനിൽ നമ്മൾ വിശുദ്ധ കുർബാനയും തുടർന്ന് ആഘോഷമായ നൊവേനയും നടത്താമെന്നാണ് കരുതുന്നത് ഇതോടൊപ്പം തന്നെ ലോഗോസ്ക്വിസ് നീട്ടിവെച്ചിട്ടുണ്ട് ഡിസംബർ മാസത്തിൻ്റെ അവസാന ആഴ്ചയിലെ ഒരു ദിവസം അവരിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് എപ്രകാരം നടക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല എന്നാൽ നമ്മുടെ പാരീസ് ഫാമിലി യൂണിയൻ്റെ സെൻട്രൽ കമ്മിറ്റിയുടെ പ്രത്യേകമായ നേതൃത്വത്തിൽ ഒരു ബൈബിൾ ക്വിസ് കുടുംബങ്ങൾക്കു വേണ്ടി സംഘടിപ്പിക്കുകയാണ് ഈ സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങൾക്കും അനുസൃതമായി പ്രത്യേകിച്ച് യാതൊരു തരത്തിലുമുള്ള മറ്റുള്ളവരുമായിട്ടുള്ള സംസർഗമൊന്നും ഉണ്ടാകാത്ത തരത്തിൽ കുടുംബത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഓൺലൈനിലൂടെ രജിസ്റ്റർ ചെയ്ത് ഓൺലൈനിലൂടെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പരീക്ഷയെല്ലാം നടത്താവുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് അവർ നടത്തിയിരിക്കുന്നത് അതിൻ്റെ വിവരങ്ങളും നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് മറ്റൊന്ന് വിശ്വാസ പരിശീലന വിഭാഗത്തിൻ്റേതാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു നമ്മുടെ കുടുംബങ്ങളിൽ കുട്ടികളൊന്നും ഒരു ഭീതിയുടെ മാർഗത്തിലൂടെ കടന്നു പോകേണ്ടതില്ല മറിച്ച് അവിടെയും ഒരു സന്തോഷത്തിൻ്റെയും ഒരു വലിയ കൂട്ടായ്മയുടെയും ഒക്കെ അനുഭവം ഉണ്ടാകുമ്പോഴാണ് അവരുടെ മാനസിക സംഘർഷങ്ങൾ ഒഴിവാകുക വിശ്വാസ പരിശീലന വിഭാഗം വളരെ ഭംഗിയായിട്ട് നമ്മളുടെ ഓൺലൈനിലുള്ള മതബോധന കർക്രമങ്ങൾ നടത്തുന്നുണ്ട് പരീക്ഷകൾ അവർ നടത്തി ഓൺലൈനിൽ എല്ലാ ക്ലാസ്സിലെയും കുട്ടികളെ അവരുടെ അധ്യാപകരും ബന്ധപ്പെട്ടവരും ഒന്നു ചേർന്ന് ഗൂഗിൾ മീറ്റൊക്കെ നടത്തി സംസാരിക്കുകയും ക്ലാസ് വൈസിൽ അവരെ ഒന്നിച്ചു കൂട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വിശ്വാസ പരിശീലന വിഭാഗം വയ്ക്കുന്നത് ഒരു ഓൺലൈൻ പ്രസംഗ മത്സരമാണ് നമ്മുടെ കുട്ടികൾ വീട്ടിൽ തന്നെ ഒരു പ്രത്യേക വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ഒരു പ്രസംഗം നടത്തുന്നു അതിൻ്റെ ക്രമീകരണങ്ങളും കാര്യങ്ങളും നിയമാവലികളുമെല്ലാം നിങ്ങളെ അവർ കൃത്യമായിട്ട് അറിയിക്കും വീട്ടിൽ വെച്ച് തന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് തിരിച്ചിവിടെ ഏൽപ്പിക്കുന്ന ഒരു സംഗതിയാണ് ക്രമീകരിക്കുന്നത് അതിലേക്കും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രത്യേകമായിട്ട് പ്രതീക്ഷിക്കുകയാണ് ഇതോടൊപ്പം തന്നെ ദമ്പതികൾക്ക് വേണ്ടി പ്രത്യേകമായി വിവാഹിതരായിട്ട് അഞ്ച് വർഷം മുതൽ പതിനഞ്ച് വർഷം വരെയായ ദമ്പതികൾക്ക് വേണ്ടി കാരണം നമ്മൾ ആദ്യത്തെ അഞ്ച് വർഷക്കാർക്ക് വേണ്ടി ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു പ്രോഗ്രാം നടത്തിയതാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത് വിവാഹിതരായിട്ട് അഞ്ച് വർഷം മുതൽ പതിനഞ്ച് വർഷം വരെ ആയ ദമ്പതികൾക്ക് വേണ്ടി ഒരു കൂട്ടായ്മ ഒരു ചർച്ച ഇതെല്ലാമാണ് അതിരൂപതയുടെ ഫാമിലി അപ്പോസ്റ്റലേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ സമീപിച്ചിട്ടുണ്ട് അവരതിന് നേതൃത്വം എടുക്കും സൂം പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുകയും അതുവഴി തന്നെ നിങ്ങൾക്കതിൽ പങ്കെടുക്കുകയും ചെയ്യാം അതിൻ്റെ കൃത്യമായ എല്ലാം നിങ്ങളെ അറിയിക്കും സെപ്റ്റംബർ ആറാം തീയതി ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എപ്രകാരം രജിസ്റ്റർ ചെയ്യണമെന്ന് എപ്രകാരം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ക്രമീകരിക്കണമെന്നെല്ലാം നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് വിശുദ്ധ കുർബാനയെ പറ്റിയും ഒരു വാക്ക് പറയാനുണ്ട് നമ്മളിപ്പോൾ ഓൺലൈനിലാണ് വിശുദ്ധ കുർബാനകൾ നടത്തുന്നത് എന്നാൽ ആ കുർബാനയ്ക്ക് വരുന്നവരുടെ എണ്ണം വളരെ വർദ്ധിക്കുകയാണ് സർക്കാർ നിർദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് പോകാൻ നമ്മൾ സമ്മതിക്കാറില്ല എന്നാലും അറുപതും എഴുപതും പേരൊക്കെ കുർബാനയ്ക്ക് വരുന്നൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കൊറോണ വ്യാപനം ഏതാണ്ടൊന്ന് ശമിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന അവസരത്തിൽ മൂന്ന് കുർബാനകളെങ്കിലും രാവിലെ ആറു മണിക്കും ഏഴ് മണിക്കും വൈകിട്ട് ആറു മണിക്കുമായി മൂന്ന് കുർബാനകളെങ്കിലും വയ്ക്കുകയും താല്പര്യമുള്ളവർ പത്ത് വയസ്സിന് മുകളിലും അറുപത്തഞ്ച് വയസ്സിന് താഴെയുമുള്ളവർ രോഗബാധിതരല്ലാത്തവർക്ക് താൽപ്പര്യമുള്ളവർക്ക് വരാവുന്ന തരത്തിലുള്ളൊരു ക്രമീകരണമാണ് അതിപ്പോൾ ആരംഭിക്കുന്നില്ല ആരംഭിക്കുന്ന ദിവസം ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് എന്തായാലും ഇപ്പോൾ നമുക്കുള്ള സാഹചര്യങ്ങൾക്കനുസൃതമായി നമ്മുടെ ഇടവകയുടെ പ്രവർത്തനങ്ങളെല്ലാം കൂടുതൽ കാര്യക്ഷമമായി ദൈവാനുഗ്രഹപ്രദമായി ആത്മീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ട ക്രമീകരണങ്ങളാണ് നമ്മൾ ഏർപ്പാട് ചെയ്യുന്നത് അതിലെല്ലാം ഈ സമയങ്ങളിലെല്ലാം നിങ്ങൾ വളരെയേറെ സഹകരിക്കുന്നുണ്ട് എന്നുള്ളത് ഏറെ ആവേശത്തോടെ സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനത്തിൻ്റെയും സ്വർഗാരോപണ തിരുനാളിൻ്റെയും എല്ലാ മംഗളങ്ങളും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ അനുഗ്രഹവും നിങ്ങൾക്ക് ഏവർക്കും നേർന്നുകൊണ്ടും ഭാരതത്തിൻ്റെ എല്ലാ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകളും നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ